Brought to you by Kohinoor Gem, Well of Natural Gem, our renowned gem consultant, R. Babu Narendra. Contact 0435-844-84, 050-910-9360. കോഹിനൂർ ജെംസ് നിങ്ങളുടെ നിലയ്ക്ക് വീണ്ടും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസു സംബന്ധമായ അനുകൂല രത്നം സംഖ്യ നിറം എന്നിങ്ങനെയുള്ള ശാസ്ത്രീയമായ എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്റെ പേര് സജു എന്നാണ്. സജു, സജു. ആയില്യ നക്ഷത്രമാണോ? അതെ, ആയില്യ നക്ഷത്രം. എന്താ അറിയണ്ടേ? എനിക്കിപ്പോ എന്റെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോഴത്തെ സമയം എങ്ങനെയാണ്? ഇപ്പം 2nd മുതൽ കണ്ടശനി കഴിഞ്ഞു. കണ്ടശനി എന്ന് പറയുന്ന ഒരു ചീത്ത സമയമായിരുന്നു. അതായത് തടസ്സങ്ങളും താമസങ്ങളും മനഃപ്രയാസമൊക്കെ ഉണ്ടാകുന്ന സമയമായിരുന്നു. അത് മാറി ഇനിയിപ്പം 5 ശനിയാണ്. അതൊരു 25% മാത്രമേ ഇതിനകത്ത് ബാധിക്കുകയുള്ളൂ വ്യാഴത്തിൻ്റെ. അതുകൊണ്ട് ഇനി പൊതുവേ ഇപ്പം ജനിച്ച സമയത്ത് വെച്ച് ശനിദശയാണ്. പക്ഷേ ഈ ശനിദശ വളരെ മോശമൊന്നുമല്ല. ശനിദശ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കുന്ന ശനിദശ തന്നെയാണ്. അതുപോലെ ഇതിനകത്ത് സൂര്യന് 90% ബലമുള്ള സൂര്യനാണ്. അപ്പം സുപ്രീം ഓഫ് ഓൾ പ്ലാനറ്റ് എന്ന് പറയുന്ന സൂര്യനാണ്. സൂര്യന് ബലം വരുമ്പോൾ ഉണ്ടായിരിക്കുമ്പം ആ അങ്ങനെയുള്ള, അതുപോലെ ഇതിനകത്ത് ചന്ദ്രനും ബലമുണ്ട്. അപ്പം എല്ലാ ഗ്രഹങ്ങളുടെയും പിതാവും മാതാവുമായിട്ട് കണക്ക് കൂട്ടുന്ന സൂര്യനും ചന്ദ്രനെയാണ്. ആ രണ്ട് ഗ്രഹങ്ങൾക്ക് ബലമുണ്ടായിരിക്കുമ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ ആ ചെറിയ ചെറിയ ബലക്കുറവുകൾ ഇത് പരിഹരിക്കുകയും ചെയ്യും. അതുകൊണ്ട് പൊതുവേ ജീവിതത്തിൽ വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. ഇപ്പൊ ശനി ആ പറഞ്ഞ കണ്ടാശനി എന്ന് പറഞ്ഞ ചീത്ത സമയം മാറി. ഇല്ല ഇല്ല, തുടങ്ങാവുന്ന സമയമാണ്. ഞാനിപ്പോ കണ്ടശനി മാറിയോടുകൂടി അതിന് ബിസിനസ് ഒക്കെ തുടങ്ങാം. സജുവിന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും ഇതൊക്കെ ജാതകങ്ങൾ പൂർണ്ണമായിട്ട് വിശദമായി പരിശോധിക്കേണ്ടതില്ലേ? അതെ, വാസ്തവത്തിൽ ഇത് നമ്മൾ ഈ 1 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് പറയേണ്ട കാര്യമല്ല. പക്ഷേ ഒരു ഷോയിൽ നമുക്ക് അത്രയും പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒറ്റ ഒരാളുടെ പോലും പറയാൻ സമയമില്ല ഈ അരമണിക്കൂർ വിശദമായിട്ട്. അതെ, അതാ നമുക്കൊരു പ്രശ്നം കൂടെ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. ദീപ. ഏത് എമിറേറ്റ്സ് നിന്നാണ് വിളിക്കുന്നത്? ഷാർജ. ശരി, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 1980 ഫെബ്രുവരി 11 1980. സമയം സ്ഥലവും പറഞ്ഞോളൂ. 3 നാഴിക 55 വിനാഴിക എന്നുവെച്ചാൽ നേരം വെളുത്ത് 3 നാഴിക കഴിഞ്ഞ് ജനിച്ചെന്നാണോ? രാവിലെയാണോ ജനിച്ചത്? പകൽ, രാവിലെ. രാവിലെ 7 അങ്ങനെയാണ് തോന്നുന്നത്. തൃക്കേട്ട നക്ഷത്രമാണോ? അതെ അതെ, തൃക്കേട്ടയാണ്. എന്താ അറിയണ്ടേ? ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്ന ഒരു സമയത്തിൽ കൂടാണ് ഇപ്പൊ കടന്നു പോകുന്നത്. അതിന് 7 ശനി എന്നാണ് പറയുന്നത്. ഒരാളുടെ ജീവിതത്തിലെ ഒരു മോശമായ കാലഘട്ടമാണ് 7 ശനി എന്ന് പറയുന്നത്. ഇതിനകത്ത് 7 ശനിയുടെ ആദ്യത്തെ 2 വർഷം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 5 വർഷം കൂടെ 7 ശനി ഉണ്ട്. ഇപ്പം 2.5 വർഷം എന്ന് പറയുന്നത് സെപ്റ്റംബർ 2017 കഴിയും. അതിനുശേഷം വീണ്ടും 2.5 വർഷമുണ്ട്.
ഇന്നത്തെ ശനിയുടെ സ്ഥാനമൊന്നും അത്ര അനുകൂലമല്ല. അഷ്ടമത്തിൽ ശനി എന്ന് പറയും, അത് ഏറ്റവും മോശമായൊരു സ്ഥാനമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ തടസ്സങ്ങളും താമസങ്ങളും അതുപോലെയുള്ള മാനസിക സമ്മർദ്ദങ്ങളും പിരിമുറുക്കങ്ങളും ധനത്തിൻ്റെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതൊക്കെ വേണ്ട, അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യുക. അതെ, ഏഴ് ശനി എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും മോശമായ. ഏഴശനിക്കാലത്ത് അതൊക്കെ എല്ലാത്തിനും താമസമാണ്. നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന സമയത്ത് തീരുകയോ നിങ്ങൾ വിചാരിക്കുന്ന ബഡ്ജറ്റ് തീരുകയോ ഒന്നും നടക്കുകയല്ല. അപ്പം ഭാവി ഈ ഏഴശനി കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം ഇതിനകത്ത് ശുക്രദശ നടക്കുകയാണ്. ശുക്രൻ ഇതിനകത്ത് 2021 വരെയുണ്ട്. അപ്പം ശുക്രനിനകത്ത് ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ഒരു ജാതകമാണ്. അതുകൊണ്ടൊക്കെ ജീവിതത്തിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകും, അതിന് കുഴപ്പമൊന്നുമില്ല. വീടൊക്കെ ഉണ്ടാകും, വീടൊക്കെ ഉണ്ടാകും, കുഴപ്പമൊന്നുമില്ല. ഭാവി കുഴപ്പമൊന്നുമില്ല. ഏഴശനി എന്ന് പറഞ്ഞാൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എല്ലാ ആൾക്കാരും ഈ ലോകത്ത് ജനിക്കുന്ന എല്ലാ ആൾക്കാരും ഏഴശനി കൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത് വൈറ്റ് സഫയർ ആണ്. അപ്പൊ കാരണം നിങ്ങളുടെ ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുകയാണെങ്കിൽ പോലും അത് കേതുവിനും ഗുളിയനും മധ്യയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു 2.5 to 3 ക്യാരറ്റ് വൈറ്റ് സഫയർ, അത് വെള്ള പുഷ്യരാഗം, ഇടത്തെ കയ്യില് ചൂണ്ടുവരലിൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം അമ്മോദരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ദാമ്പത്യമൊക്കെ വളരെ നന്നായിട്ട് പോകും. ശുക്രനാണ് ദാമ്പത്യ ജീവിതത്തിന്റെ കാലത്തുള്ള ഗ്രഹം, അത് എന്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. ഒരു കുഴപ്പമില്ല. പക്ഷെ ഏഴശനിക്കാലത്ത് നിങ്ങൾ ഒരു ലോ പ്രൊഫൈലിൽ പോകണം. കാരണം ഈ കാലത്താണ് ഈ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടുക എന്ന് പറയും. എന്നുവെച്ചാൽ അപ്പം നിങ്ങളുടെ ഹസ്ബൻഡ് പറയുന്ന ഒരു വാചകം നിങ്ങൾ വേറെ ഒരു രീതിയിലായിരിക്കും ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് അത് വഴക്കും ബഹളമൊക്കെ ഉണ്ടാകുന്നത് ഈ ഏഴശനി കാലത്ത്. അതൊക്കെ ഒരു ലോ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ഈ കാലഘട്ടം കഴിഞ്ഞുകൂടാം. അതുപോലെ ശനിയാഴ്ചയൊക്കെ ഉപവാസം നടത്തുന്നതും കൂടുതൽ പ്രാർത്ഥിക്കുന്നതൊക്കെ ഏറ്റവും അനുകൂലമാണ്. എന്തായാലും ദീപയ്ക്ക് മറുപടി ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി. ഇത് നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കും. പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിന് വളരെയധികം നന്ദി. വെൽക്കം. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും എല്ലാ ദിവസവും രാവിലെ 8:30 to 9:00 വരെ പ്രശസ്ത ആശോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. ഇന്ന് വിളിച്ചിട്ട് ലൈനിൽ കിട്ടാത്തവർക്ക് അദ്ദേഹത്തെ വിളിച്ച് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. താഴെ അദ്ദേഹത്തിൻ്റെ നമ്പർ ലഭ്യമാണ്. അതുപോലെ കോഹിനൂർ ജെംസിൽ നിന്നും NTV പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത, അനുകൂല രത്നങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല ഡിസ്കൗണ്ട് ലഭ്യമാണ്. ഇന്ന് എല്ലാവർക്കും ശുഭകരമാകട്ടെ ഇന്നത്തെ ദിവസം. നാളെ കാണുന്നവരെ നന്ദി, നമസ്കാരം. നമസ്കാരം.